ചില രാജ്യങ്ങളും അവയുടെ പാർലമെൻറ്റുകളും ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. മാലിദ്വീപ്. മാലിദ്വീപിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് മജ്ലിസ് എന്നാണ്. മജ്ലിസ് എന്നാണ് മാലിദ്വീപിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. മ്യാൻമറിൻ്റെ പാർലമെൻറ്റ് പീപ്പിൾസ് അസംബ്ലിയാണ്. മ്യാൻമാർ, ബർമ എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ട മ്യാൻമറിൻ്റെ പാർലമെൻറ്റിൻ്റെ പേര് പീപ്പിൾസ് അസംബ്ലി എന്നാണ്. പീപ്പിൾസ് അസംബ്ലി. നെതർലാൻഡിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് സ്റ്റേറ്റ്സ് ജനറൽ എന്നാണ്. സ്റ്റേറ്റ്സ് ജനറൽ എന്നാണ് നെതർലാൻഡിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. സ്റ്റോട്ടിംഗ് എന്നാണ് നോർവേയുടെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. നോർവേയുടെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് സ്റ്റോർട്ടിംഗ് എന്നാണ്. സ്റ്റോർട്ടിംഗ്. നേപ്പാളിൻ്റെ പാർലമെൻറ്റിൻ്റെ പേര് നാഷണൽ പഞ്ചായത്ത് എന്നാണ്. നാഷണൽ പഞ്ചായത്ത് എന്നാണ് നേപ്പാളിൻ്റെ പാർലമെൻറ്റിൻ്റെ പേര്. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് നാഷണൽ അസംബ്ലി എന്നാണ്. നാഷണൽ അസംബ്ലി എന്നാണ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. നോർവേയുടെ സ്റ്റോർട്ടിംഗ് എന്നാണ് നേപ്പാളിൻ്റെ നാഷണൽ പഞ്ചായത്ത് എന്നാണ് പാകിസ്ഥാൻ്റെ നാഷണൽ അസംബ്ലി. പോളണ്ടിൻ്റെ പാർലമെൻറ്റ് സെജിമ എന്നാണ് അറിയപ്പെടുന്നത്. സെജിമ എന്നാണ് പോളണ്ടിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. ക്രോഡ്സ് എന്നറിയപ്പെടുന്ന പാർലമെൻറ്റ് പോർച്ചുഗലിൻ്റെയാണ്. പോർച്ചുഗലിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ക്രോഡ്സ് എന്നാണ്. ക്രോഡ്സ്. റഷ്യൻ പാർലമെൻറ്റ് ഡ്യൂമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡ്യൂമ എന്നാണ് റഷ്യയുടെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. സ്പെയിനിൻ്റെ പാർലമെൻറ്റ് ക്രോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയും പാർലമെൻറ്റ് ക്രോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ക്രോഡ്സ്. സ്വിറ്റ്സർലാൻഡിൻ്റെ പാർലമെൻറ്റ് ഫെഡറൽ അസംബ്ലി എന്നാണ് അറിയപ്പെടുന്നത്. ഫെഡറൽ അസംബ്ലി എന്നറിയപ്പെടുന്ന പാർലമെൻറ്റ് സ്വിറ്റ്സർലാൻഡിൻ്റെയാണ്. എന്നാൽ സ്വീഡൻ്റെ പാർലമെൻറ്റ് റിക്സ് ഡാഗാണ്. റിക്സ് ഡാഗ് എന്നാണ് സ്വീഡൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. USA പാർലമെൻറ്റ് അറിയപ്പെടുന്നത് കോൺഗ്രസ് എന്നാണ്. കോൺഗ്രസ് എന്നാണ് USA പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അർജൻറ്റീനയുടെ പാർലമെൻറ്റാണ്. അർജൻറ്റീനയുടെ പാർലമെൻറ്റാണ് നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് നാഷണൽ അസംബ്ലി എന്നാണ്. നാഷണൽ അസംബ്ലി എന്നാണ് അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. നാഷണൽ അസംബ്ലി എന്ന് തന്നെയാണ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റും അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും പാർലമെൻറ്റുകൾ അറിയപ്പെടുന്നത് നാഷണൽ അസംബ്ലി എന്നാണ്. ബ്രിട്ടൻ്റെ പാർലമെൻ്റ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പാർലമെൻ്റ് എന്ന പേരിൽ തന്നെയാണ് ബ്രിട്ടൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. ജപ്പാൻ്റെ പാർലമെൻറ്റ് ഡയറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡയറ്റ്. PSC പരീക്ഷകൾക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ജപ്പാൻ്റെ പാർലമെൻറ്റ് ഡയറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഐസ്ലാൻഡിൻ്റെ പാർലമെൻറ്റ് അൾത്തിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അൾത്തിങ് എന്ന പേരിലാണ് ഐസ്ലാൻഡിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. ഇറ്റലിയുടെ പാർലമെൻറ്റ് സെനറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെനറ്റാണ് ഇറ്റലിയുടെ
പാർലമെൻ്റ്. എന്നാൽ നെസറ്റ് എന്നറിയപ്പെടുന്നത് ഇസ്രായേലിൻ്റെ പാർലമെൻ്റാണ്. നെസറ്റ് എന്നത് ഇസ്രായേലിൻ്റെ പാർലമെൻ്റാണ്. എന്നാൽ സെനറ്റ് എന്നത് ഇറ്റലിയുടെ പാർലമെൻ്റാണ് സെനറ്റ്. ഷോങ്ഡ്യു എന്നറിയപ്പെടുന്നത് ഭൂട്ടാൻ്റെ പാർലമെൻ്റാണ്. ഭൂട്ടാൻ്റെ പാർലമെൻ്റ് അറിയപ്പെടുന്നത് ഷോങ്ഡ്യു എന്നാണ്. ഷോങ്ഡ്യു ചൈനയുടെ പാർലമെൻ്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്നാണ് ചൈനയുടെ പാർലമെൻ്റ് അറിയപ്പെടുന്നത്. കൊളംബിയയുടെ പാർലമെൻ്റ് കോൺഗ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോൺഗ്രസ് എന്ന പേരിലാണ് കൊളംബിയയുടെ പാർലമെൻ്റ് അറിയപ്പെടുന്നത്. ജർമ്മനിയുടെ പാർലമെൻ്റ് റൈക്സ്റ്റാഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റൈക്സ്റ്റാഗ് എന്ന പേരിലാണ് ജർമ്മനിയുടെ പാർലമെൻ്റ് അറിയപ്പെടുന്നത്. ഇറാൻ്റെ പാർലമെൻ്റ് മജ്ലിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മജ്ലിസ് മാലദ്വീപിൻ്റെ പാർലമെൻറ്റും മജ്ലിസാണ്. ഇറാൻ്റെ പാർലമെൻറ്റും അറിയപ്പെടുന്നത് മജ്ലിസ് എന്ന പേരിലാണ്. മജ്ലിസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ടു ഗെറ്റ് ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ന്യൂ വീഡിയോസ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കോൺ.